ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ ബേഡ്സിനെ കുറിച്ചുള്ള പുതിയൊരു സീരീസ് തുടങ്ങുകയാണ് എനിക്കറിയാം എനിക്ക് ബേഡ്സിനെ കുറിച്ച് അറിയാവുന്ന കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം കൂടാതെ കമൻറ്റ് ചെയ്യുകയും വേണം അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാനത് മാറ്റിയെടുക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഫിഞ്ചസിനെ എങ്ങനെ ബ്രീഡ് ചെയ്യിപ്പിക്കാം അതുപോലെ എങ്ങനെ കേജ് ഉണ്ടാക്കാം അതിലുപരി എങ്ങനെ ഒരു വരുമാനമാർഗ്ഗമാക്കി മാറ്റാം എന്നതിനെ കുറിച്ചാണ് അപ്പോൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുതേ ഇതുപോലുള്ള ഒരുപാട് വീഡിയോസ് നിങ്ങൾക്കായി കാത്തിരിക്കുന്നുണ്ട് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഓസ്ട്രേലിയ ആണ് ഫിഞ്ചസുകളുടെ ജന്മദേശം എന്ന് പറയുന്നത് ഓസ്ട്രേലിയയിൽ പൊതുവായി പുല്ലുകൾക്കിടയിലാണ് ഇവയെ കണ്ടുവരുന്നത് തുടക്കക്കാർക്ക് വളരെ എളുപ്പത്തിൽ വളർത്താൻ പറ്റുന്ന ഒരു ബേഡാണ് ഫിഞ്ചസ് ഫിഞ്ചസുകളിൽ തന്നെ ഒരുപാട് മ്യൂട്ടേഷനുകൾ ഉണ്ട് അതിൽ തുടക്കക്കാരായിട്ടുള്ള ആളുകൾക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മ്യൂട്ടേഷൻ ആണ് സീബ്ര അതിൽ തന്നെ വൈറ്റ് നിറത്തിലുള്ളതും ബ്രൗൺ നിറത്തിലുമുള്ള ബേഡ്സുണ്ട് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് സീബ്ര ഫിഞ്ചസിനെ കുറിച്ചാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് പേറിന് മുന്നൂറ്റൻപത് രൂപ മുതൽ നാനൂറ്റൻപത് രൂപ വരെയാണ് ആദ്യമായി നമ്മൾ ഒരു ബേഡിനെ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ മെയിൽ ഫീമെയിൽ ആണ് വളരെ എളുപ്പത്തിൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും മെയിൽ ബേർഡിൻ്റെ പീക്ക് അല്ലെങ്കിൽ കൊക്ക് അത് ഡാർക്ക് റെഡ് കളറിലായിരിക്കും ഉണ്ടാവുക ഫീമെയിൽ ബേർഡിൻ്റെ പീക്ക് ലൈറ്റ് ഓറഞ്ച് കളറിലായിരിക്കും ഉണ്ടാവുക ബേഡ്സിനെ വാങ്ങാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ സെമി അഡൾട്ട് പെയർ ചൂസ് ചെയ്യുന്നതാണ് ബെറ്റർ കാരണം നമ്മൾ ഷോപ്പുകളിൽ നിന്നൊക്കെ വാങ്ങുന്ന ബേഡ് വളരെ ഏജഡ് ആയിട്ടുള്ള ആയിരിക്കും അതുപോലെ അതിൻ്റെ ഹെൽത്തും എഗിങ് റിസൾട്ടും ഒക്കെ ഡൗണും ആയിരിക്കും നമ്മൾ ബേഡിനെ വാങ്ങുമ്പോൾ കഴിവതും കടകളിൽ നിന്നും വാങ്ങാണ്ട് ബ്രീഡർമാരുടെ കൈകളിൽ നിന്ന് വാങ്ങുന്നതായിരിക്കും നല്ലത് കാരണം കടകളിലുള്ള ബേഡിൻ്റെ ഹെൽത്ത് ഭയങ്കര ആയിരിക്കും അത് കടകളിലൊരു പല സ്ഥലങ്ങളിൽ നിന്നും കൊണ്ടുവരുന്ന ബേഡിനെ ഒരു കെ ജിയിൽ തന്നെ മിക്സ് ചെയ്ത് ഇടുന്നത് കൊണ്ടാവും അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു ബേഡിന് ഫംഗൽ ഇൻഫെക്ഷനോ മറ്റോ ഉണ്ടെങ്കിൽ അത് എല്ലാ ബേഡിനും പകരുന്നതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു ബേഡിനെ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഫിഞ്ചസിന് വേണ്ട കേജ് സെറ്റപ്പുകളാണ് രണ്ട് ടൈപ്പ് കേജ് സെറ്റപ്പ് ചെയ്യാം ഒന്ന് കോളനി ആയിട്ടുള്ളതും മറ്റൊന്ന് ഇൻഡിവിജ്വൽ കേജുകളായിട്ടും കോളനി സെറ്റപ്പ് എന്ന് പറയുന്നത് ഒരു കേജിൽ തന്നെ രണ്ടോ മൂന്നോ അതിലധികമോ പേറിനെ ഇട്ട് ചെയ്യുന്ന സെറ്റപ്പാണ് ഇൻഡിവിജ്വൽ സെറ്റപ്പ് എന്ന് വെച്ചാൽ ഒരു പേറിനെ ഒരു കെ ജിയിൽ തന്നെ ഇട്ട് വളർത്തുന്ന സെറ്റപ്പ് ആണ് ഏറ്റവും നല്ലത് ഇൻഡിവിജ്വൽ കേജിൽ വളർത്തുന്നതാകും ഇങ്ങനെ ആകുമ്പോൾ ബ്രീഡിങ് വളരെ പെട്ടെന്ന് നടക്കും ഇൻഡിവിജ്വൽ കേജിലാണ് യൂ കേജ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ കേജ് സൈസ് വേണ്ടത് ഒന്നര അടി ഹൈറ്റും ഒന്നര അടി വീതിയും ഒന്നര അടി ഉള്ളളവുമാണ് ഒരു പേറിനെ ഇടുന്നതിനായിട്ട് വേണ്ടത് ഈ ലെവലിൽ ചെന്നതായിരിക്കും ഏറ്റവും ഉത്തമം പിന്നെ കേജ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നെറ്റിൻ്റെ കണ്ണി വളരെ അടുത്ത കണ്ണി യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് കാരണം പല്ലി പാമ്പ് തുടങ്ങിയുടെ ശല്യം ഇല്ലാതാക്കാനാവും അടുത്തതായി നമുക്ക് എന്തെല്ലാം ഫുഡ് നൽകാം എന്ന് പരിചയപ്പെടാം നോർമലായിട്ട് ഫിഞ്ചസ് തിനയാണ് കഴിക്കാറുള്ളത് അതിനു പുറമെ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള കുറച്ച് ഫുഡ് കൊടുക്കാവുന്നതാണ് നമ്മുടെ നാട്ടിൽ തന്നെ കിട്ടുന്ന തുളസി പനികൂർക്ക ഞവരയില തുടങ്ങിയവ ചെറുതായി ഒന്ന് സ്ലൈസ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അതുപോലെ തിനയരി മുളപ്പിച്ചതും ചെറുവയർ മുളപ്പിച്ചതും കൊടുക്കാവുന്നതാണ് പിന്നെ ബേഡ്സിന് എഗ് ഫുഡ് നൽകാം വീക്കിലി രണ്ടോ മൂന്നോ ദിവസം എഗ് ഫുഡ് കൊടുക്കാം എഗ് ഫുഡ് കൊടുക്കുമ്പോൾ നാല് അധികം കൂടുകളിൽ വെക്കാൻ പാടുള്ളതല്ല ബ്രെഡ് പാലിൽ കുതിർത്തതും കൊടുക്കാം നമ്മൾ സ്പെഷ്യൽ ഫുഡ് കൊടുക്കുമ്പോൾ മിക്കവരുടെയും പ്രശ്നം ബേഡ്സ് അത് കഴിക്കുക പോയിട്ട് മൈൻഡ് ചെയ്യ പോലുമില്ല അതിനുള്ള ചെറിയൊരു ട്രിക്കാണ് നമ്മൾ നോർമലായിട്ട് വെച്ചു കൊടുക്കുന്ന ഫുഡ് തലേ ദിവസം രാത്രി ഒരു എട്ട് മണിയൊക്കെ ആകുമ്പോൾ കൂട്ടിൽ നിന്ന് മാറ്റി വെക്കുക എന്നിട്ട് പിറ്റേന്ന് രാവിലെ ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോൾ എഗ് ഫുഡ് പോലുള്ള മറ്റ് സ്പെഷ്യൽ ഫുഡുകളൊക്കെ വെച്ച് കൊടുക്കുക അപ്പം അത് വെച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ മുകളിൽ കുറച്ച് ഇട്ട് കൊടുക്കുക അപ്പോൾ വിശന്ന് നിൽക്കുന്ന വേർഡ്സ് പെട്ടെന്ന് തന്നെ വന്ന് കഴിക്കുന്നതാണ് അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്നത് ബേഡ്സിൻ്റെ ബ്രീഡിംഗ് ആണ് ബേഡ്സിന് ബ്രീഡിങ്ങിന് മറ്റുമായിട്ട് കാൽസ്യം സപ്ലിമെൻറ്റ് വളരെ ആവശ്യമാണ് അതിന് കേജിൽ കടൽനാക്ക് അഥവാ കണവനാക്ക് കാൽസ്യം ബ്ലോക്ക് പോലുള്ള എന്തെങ്കിലും കേജിൽ സ്ഥിരമായി ഉണ്ടായിരിക്കേണ്ടതാണ് സീ ഫിഞ്ചസ് പൊതുവേ നാലു മാസം കഴിയുമ്പോഴേക്കും ബ്രീഡിങ് സ്റ്റാർട്ട് ചെയ്യും ബ്രീഡിങ്ങിനായി കേജിൽ ഒരു നെസ്റ്റ് ബോക്സ് വെക്കേണ്ടതുണ്ട് അതിനായി നമുക്ക് പല നെസ്റ്റ് ബോക്സുകളും ചൂസ് ചെയ്യാവുന്നതാണ് മൺ കൊടുക്ക മരത്തിൽ നിർമ്മിച്ച ബോക്സ് തേങ്ങ പൊളിച്ചതിൻ്റെ ചേരി ചിരട്ട പെയിൻറ് ബോക്സ് മുതലായവ നെസ്റ്റ് ബോക്സായിട്ട് ഉപയോഗിക്കാവുന്നതാണ് ബ്രീഡിങ്ങിനായി നമ്മൾ നെസ്റ്റിംഗ് മെറ്റീരിയൽ ഇട്ട് കൊടുക്കേണ്ടതാണ് അതിനായി തേങ്ങ പൊളിച്ചതിൻ്റെ ചകിരി ഉന്നം പേപ്പർ കട്ടിങ് തുടങ്ങിയവ നമ്മൾ കൂട്ടിലിട്ട് കൊടുത്താൽ മതി അവർ തന്നെ അത് കൊത്തിയെടുത്ത് നെസ്റ്റ് ബോക്സ് സെറ്റ് ചെയ്യുന്നതാണ് നമ്മൾ നെക്സ്റ്റ് ബോക്സിൽ ഒരിക്കലും ഇട്ട് കൊടുക്കരുത് അവരത് എടുത്ത് പുറത്തേക്ക് ഇടും നെസ്റ്റിങ് ചെയ്തതിന് ശേഷമായിരിക്കും മെയ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുക അത് കഴിഞ്ഞൊരു വൺ വീക്കിനുള്ളിൽ എഗ്ഗ് ചെയ്യും മൂന്ന് മുതൽ ഏഴ് വരെ എഗ്ഗ് ചെയ്യും എഗ്ഗ് ചെയ്ത് അത് ഹാച്ചിങ് ആവാൻ പതിനാല് മുതൽ പതിനഞ്ച് ദിവസം വരെയാണ് സമയം ഹാച്ചിങ് ആയ ചിക്സ് പതിനഞ്ച് മുതൽ പതിനേഴ് ദിവസത്തിനുള്ളിൽ നെസ്റ്റ് ഔട്ട് ആകുന്നതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഫിഞ്ചേഴ്സിനെ വളർത്തുമ്പോൾ അറിഞ്ഞിരിക്കേണ്ടത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് കരുതുന്നു ഈ വീഡിയോനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ നിർദ്ദേശങ്ങളോ ഇനി ഞാൻ പറഞ്ഞതിൽ വല്ല മിസ്റ്റേക്കുകളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം ഞാൻ എൻ്റെ ചാനലിൽ എല്ലാ ടൈപ്പ് വീഡിയോസും ചെയ്യാറുണ്ട് ക്രാഫ്റ്റും കുക്കിങ്ങും ഡെയിലി വ്ലോഗ്സും അങ്ങനെ എല്ലാ ടൈപ്പും ചെയ്യാറുണ്ട് നിങ്ങൾക്ക് ഇതുപോലെയുള്ള വീഡിയോസ് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലക്കൺ എനേബിൾ ചെയ്യുക എന്നാലേ ഞാൻ പുതുതായി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ കഴിയുള്ളൂ എന്നാൽ ശരി ഒരു കിടിലൻ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം